Hi, hello, welcome back to our channel. ഇന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്നത് ഒരു താമരക്കുളമാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഗോഷ് പെയിൻ്റ് ആണ്. ഗോഷ് പെയിൻ്റ് എന്താണെന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് മുന്നേ. അപ്പോൾ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ പിൻ ചെയ്ത് വെച്ചേക്കാം. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലൂ കളറാണ്. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടുള്ള കളറല്ല. ഓൾറെഡി ഗോഷ് പെയിൻറ്റിൽ ഇങ്ങനൊരു ബ്ലൂ കളർ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് സ്കെച്ച് ഇട്ട് കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ റൗണ്ട് റൗണ്ട് പോലെ നമ്മൾ വരച്ചു കൊടുത്താൽ മതി. അതായത് ആ ഭാഗങ്ങൾ വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളിലാണ് ബ്ലൂ കളർ കൊടുത്തിട്ടുള്ളത്. ഞാൻ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. താമരയുടെ ഇലയ്ക്ക് മാത്രം നമ്മൾ ചെറിയ ചെറിയ സ്കെച്ച് അവിടെ ഇവിടെ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളിൽ മൊത്തം നമ്മൾ ബ്ലൂ കളർ കൊടുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെയിൻ്റ് ചെയ്യാൻ പോകുന്നത് താമരയുടെ ഇലയാണ്. വൈറ്റും ഗ്രീനും മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് നമ്മൾ താമരയുടെ ഇലകൾക്കൊക്കെ ആദ്യം കൊടുക്കുന്നത്. പിന്നെ നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. എല്ലാ ഇലയ്ക്കും അതേപോലെ കൊടുത്തിടുന്നുണ്ട്. ഇടയ്ക്കൊന്ന് ലൈറ്റ് യെല്ലോ കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. നമ്മൾ പെയിൻറ്റ് ചെയ്തപ്പോൾ താഴ്ഭാഗത്തുള്ള ഇലകൾ കുറച്ച് വലിപ്പം കൂടുതലും പിന്നെ അതിലേക്ക് പോകുമ്പോൾ ചെറിയ ഇലകളുമായിട്ടാണ് വരച്ചിട്ടുള്ളത്. പിന്നെ ഗോഷ് പെയിൻറ്റിലുള്ള വേറൊരു ബ്ലൂ കളർ എടുത്തിട്ടുണ്ട്. അത് കുറച്ച് ഒരു വയലറ്റ് ഷെയ്ഡുള്ള ഒരു കളറായിരുന്നു. അത് നമ്മൾ താമരയുടെ താഴേക്ക് ആയിട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഡെപ്ത് തോന്നാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ കയ്യിൽ ഗോഷ് പെയിൻ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ ആക്രിലിക് വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. ഞാൻ മുന്നൊക്കെ ഇതുപോലെ ചെയ്തിരുന്നത് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടാണ്. പിന്നെ ഞാൻ ഗോഷ് പെയിൻറ്റ് വാങ്ങിയ ശേഷമാണ് ഇങ്ങനത്തെ പെയിൻറ്റിങ്സൊക്കെ നമ്മൾ ഗോഷിൽ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ പെയിൻറ്റിങ്ങൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് താമരയുടെ ഇല ഒന്നുകൂടെ ഹൈലൈറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ലൈറ്റ് കളേഴ്സ് തന്നെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ആ ബ്ലൂ കളറിൽ നിന്ന് വേറിട്ട് നമുക്ക് ആ ഇല ഒന്ന് കാണണം. സൈഡിലൊക്കെ ആയിട്ട് വൈറ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ താഴെയുള്ള ഇലകൾക്ക് കുറച്ച് ഡാർക്ക്നെസ് തോന്നാൻ വേണ്ടി നമ്മൾ കുറച്ച് ഗ്രീൻ കളർ, അതായത് ഇത്തിരി ഡാർക്കായിട്ടുള്ള ഗ്രീൻ കളർ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താമരയുടെ ഇലയുടെ നിഴല് വെള്ളത്തിൽ വീഴുന്ന പോലെ വെള്ളത്തിലായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ താമരയുടെ ഇലയുടെ താഴെയും ജസ്റ്റ് ഒരു വര പോലെ അങ്ങനെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ വെള്ളത്തിലും കുറച്ചിങ്ങനെ ബ്ലാക്ക് ബ്ലാക്ക് ലൈൻസ് പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ താമരയുടെ ഇലയൊന്നും വരയ്ക്കാത്ത ആ നടുവിലെ ഭാഗത്ത് നമ്മൾ ഓളങ്ങൾ പോലെ തോന്നാൻ വേണ്ടി വൈറ്റ് വെച്ച് ഇങ്ങനെ റൗണ്ട് റൗണ്ട് പോലെ കൊടുക്കുന്നുണ്ട്. പിന്നെ താമരക്കുളമാകുമ്പോൾ നമുക്ക് താമര വേണമല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് താമരയും കൂടെ വരച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റും പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മേലേക്ക് കുറച്ചുകൂടെ ഒന്ന് വൈറ്റും ഡാർക്ക് പിങ്കും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അത്രയേ ഉള്ളൂ നമ്മൾ താമരയുടെ ചെയ്തിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ താമരയുടെ വള്ളി ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി രണ്ട് കോഴിക്കാർപ്പും മീനുകൾ വരച്ചു കൊടുക്കുന്നുണ്ട്. വൈറ്റ് വെച്ചിട്ട് ആദ്യം നമ്മൾ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ മേലേക്ക് ചെറിയൊരു ഓറഞ്ച് കളറും കൂടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഡോട്ട് ഡോട്ട് പോലെ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. എന്നിട്ട് മീനിൻ്റെ താഴെ നമ്മൾ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പെയിൻറ്റിങ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കും കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസൊക്കെ കറക്റ്റായിട്ട് കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ.